ഇന്ന് കണവ റോസ്റ്റ് ആണ് താരം. ഇത് ഞാൻ ഉണ്ടാക്കിയത് മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ വേവിച്ചിട്ട് റോസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ്. ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിന്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണിത്. എനിക്ക് അര കിലോ കണവ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. കണവ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യാൻ അറിയാൻ മേലാത്തതുകൊണ്ട് പലരും ഈ കണവ മേടിക്കാത്തതായിട്ടുണ്ട്. എന്നാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാണിത്. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമാണ് ഇടുന്നത്, വെള്ളം ചേർക്കുന്നില്ല. കണവയുടെ അകത്ത് ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് വെള്ളം ഊറി വരും. ആ ഒരു വെള്ളത്തിൽ കിടന്ന് മാത്രം വെന്താൽ മതി. നമുക്ക് നടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഒന്ന് ചൂട് കയറുമ്പോൾ തന്നെ അതിനകത്തുള്ള വെള്ളമെല്ലാം ഊറിയിറങ്ങി ഈ ഒരു വെള്ളത്തിൽ കിടന്ന് വേണം വേവാനായിട്ട്. അര കിലോ കണവയുള്ളത് കൊണ്ട് മാത്രം ഞാൻ കുറച്ച് മാത്രമേ സവോള എടുക്കുന്നുള്ളൂ. അതായത് ഒരു ഇടത്തരം സവോള എടുത്തിട്ടുണ്ട്. സവോള കൂടാതെ ഞാൻ ചെറിയ ഉള്ളിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇതേപോലെ റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏറെ ചുവന്നുള്ളി എടുത്തു കഴിഞ്ഞാൽ ആ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ കണവ എന്ന് മാത്രമല്ല, ചെമ്മീനായാലും അതേപോലെ ബീഫായാലും ചിക്കനായാലും ഒക്കെ ഏറെ ചുവന്നുള്ളി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കണവയിലുള്ള വെള്ളമെല്ലാം വറ്റി ദേ ഒരു വിധം ആയിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ച ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. തേങ്ങാക്കൊത്ത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് മാത്രം കണവയല്ലേ ഉള്ളൂ, 1/2 കിലോയോളം കണവയേ ഉള്ളൂ. അത് കാരണം ഞാൻ കുറച്ച് മാത്രമേ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കുന്നുള്ളൂ. 2 കുഞ്ഞിക്കഷ്ണം ഇഞ്ചിയും ഒരു 7 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് ചൂടായ എണ്ണയിലേക്ക് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള ഉള്ളിയൊക്കെ ഇടുന്നതിന് മുന്നേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ചുവന്നുള്ളിയുടെ അളവെന്ന് പറയുന്നത് 1 കപ്പോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം, ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഒരു ഇടത്തരം സവോള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം, ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനിടയിൽ തക്കാളി ചേർക്കുന്നുണ്ട്. ഒരു കുഞ്ഞു തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും പലരും പറഞ്ഞിട്ടുണ്ട് തക്കാളി ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കരുത്, കാരണം അതങ്ങ് വെന്ത് അലുത്ത് പോവും എന്നുള്ളതുകൊണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ തക്കാളി ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ല, കുറച്ച് അലുത്ത് ഇങ്ങനെ വാടി നന്നായിട്ട് കുഴഞ്ഞ് കിടക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നത് കാരണം നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സവോളയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം വാടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനിടയിൽ കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായ തന്നെ കറിവേപ്പിലയാണ്. കറിവേപ്പിലയൊക്കെ എത്ര ഇട്ട് കൊടുത്താലും ടേസ്റ്റ് ആയിരിക്കും കറികൾക്ക്. അപ്പോൾ കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ എപ്പോഴും ഈ സവോളയൊക്കെ വഴറ്റിയെടുക്കാനായിട്ട്. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കശ്മീരി ചില്ലി പൗഡറാണ്. 1/4 ടേബിൾ സ്പൂണോളം കശ്മീരി ചില്ലി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ച ചുവ മാറുന്നത് വരെ എണ്ണയിലും സവോളയിലും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ച ചുവ മാറി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയിൽ കുറച്ച് മാത്രമേ ഉള്ളൂ പെരിഞ്ചീരകം. പെരിഞ്ചീരകം ഞാൻ വേറെ ആയിട്ടാണ് പൊടിച്ച് വെക്കാറ്. ഇതേപോലെയുള്ള കറികളോ റോസ്റ്റോ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും പെരിഞ്ചീരകം കുറച്ചേറെ ഇട്ട് കൊടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചേർക്കേണ്ട പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മസാല ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ റോസ്റ്റാണല്ലോ വെക്കുന്നത്, അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ച ശേഷം അതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പെരണ്ടിരിക്കുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല കുറുക്കിയെടുക്കാം. നമ്മൾ ഒഴിച്ച വെള്ളം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് കണവ ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന കണവ കുറേശ്ശെയായിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം.